ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിൽ വളരെയധികം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ കുട്ടികളാണെങ്കിലും അവർക്ക് പുറത്തിറങ്ങാനോ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റുകളിൽ ഏർപ്പെടാനോ സ്കൂളിലും കോളേജിലും ഒന്നും പോകാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇപ്പം ഈ അലങ്കാര പക്ഷികളെ വളർത്തുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പക്ഷികളെ ഇണക്കി വളർത്തുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പക്ഷികളെ ബ്രീഡ് ചെയ്യിക്കുന്ന ഒരു ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ അലങ്കാര പക്ഷികളിൽ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ഈ മേഖലകളിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അലങ്കാര പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ട്. അതിനെക്കുറിച്ച് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഇണക്കി വളർത്തുന്ന പക്ഷികൾ, പുതിയതായിട്ട് ഇണക്കി വളർത്തുന്ന പക്ഷികളുണ്ടാവും, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇണക്കി വളർത്തുന്ന പക്ഷികളൊക്കെ ആണെങ്കിൽ കൂടുതലും നമ്മുടെ കുട്ടികളുമായിട്ടായിരിക്കും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശമൊക്കെ നമുക്ക് കിളികൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത്. ഒരു കാരണവശാലും ചോക്ലേറ്റ് പോലുള്ള മധുരമുള്ളതും ചോക്ലേറ്റും ഒരു കാരണവശാലും പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ല. അത് പക്ഷികൾ വളരെയധികം മോശമായ, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അതെല്ലാം പക്ഷികൾക്ക് വളരെയധികം വിഷാംശങ്ങളായിട്ട് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരുപാട് ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്സ്, അതും പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഉള്ളി, സവാള, വെളുത്തുള്ളി ഇതൊക്കെ മനുഷ്യന് വളരെയധികം അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഒരു കാരണവശാലും ഉള്ളി, സവാള, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പക്ഷികൾക്ക് കൊടുക്കരുത്. അത് അതിൻ്റെ ഒരു മറ്റേ എസെൻസ് രൂപത്തിലോ അല്ലെങ്കിൽ അരിഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് അത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പദാർത്ഥങ്ങളും പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആപ്പിൾ നമുക്ക് കൊടുക്കാം, ഫ്രൂട്ട്സ് എന്നതിലിപ്പോൾ ആപ്പിളൊക്കെ നമുക്ക് കൊടുക്കാം, പപ്പായ കൊടുക്കാം, അതേപോലുള്ള മാതള നാരങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ണൂറ് ഐറ്റംസൊക്കെ വളരെയധികം നന്നായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ആപ്പിൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ആപ്പിളിൻ്റെ കുരു ഈ പറഞ്ഞ പക്ഷികൾക്ക് കൊടുക്കരുത്. നമ്മൾ ആപ്പിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുറിച്ച് അതിൽ നിന്ന് കുരു എടുത്ത് മാറ്റിയതിന് ശേഷം വേണം കൊടുക്കാൻ ആപ്പിൾ. അതേപോലെ തന്നെ നമുക്ക് ഹൈ ഫ്ലാറ്റ് അടങ്ങിയിട്ടുള്ള, ഹൈ ഫ്ലാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നും പക്ഷികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. അതേപോലെ തന്നെ പീനട്ട്, പീനട്ട് എന്ന് പറയുന്നത് പീനട്ട് പക്ഷികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ കൊടുക്കരുതെന്ന് പറയുന്നത് പീനട്ടിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൂപ്പൽ വിഷാംശമാണ്, അതുകൊണ്ട് പീനട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ പാല്, ഐസ്ക്രീം, പാലുൽപ്പന്നങ്ങൾ, ഐസ്ക്രീം അങ്ങനെയുള്ള ഐറ്റംസൊന്നും നമ്മുടെ അലങ്കാര പക്ഷികൾക്ക് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കരുത്. അതേപോലെ തന്നെ മദ്യം, മദ്യം ഒന്നും ഒരു തുള്ളി പോലും പക്ഷികൾക്ക് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കപ്പ, കപ്പ നമുക്കറിയാം കപ്പ കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചി, അതേപോലെ തന്നെ കരയാമ്പു, ഗ്രാമ്പു, പട്ട ഇങ്ങനെയുള്ള മസാല ഐറ്റംസ്, ഉണങ്ങിയ മസാല ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മുടെ പക്ഷികൾക്ക്, അലങ്കാര പക്ഷികൾക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ ഉണങ്ങിയ ബീൻസ്, കോഫി, കോഫി ബീൻസ് അങ്ങനെയുള്ള ബീൻസ് ഐറ്റംസ് അതൊക്കെ വേവിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഉണങ്ങിയത് ഒരു കാരണവശാലും നമ്മൾ അലങ്കാര പക്ഷികൾക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ നമുക്കറിയാം അലോവര, അലോവര, കറ്റാർവാഴ ഇതൊക്കെ പക്ഷികൾക്ക് പലരും ചെറിയ രീതിയിലൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അലോവര, കറ്റാർവാഴ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ല. അത് മനുഷ്യന് നല്ലതായ പല സാധനങ്ങളും പക്ഷികളെ സംബന്ധിച്ച് അവർക്ക് അത് വിഷാംശമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനൊരു സംഭവം ഞാനിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് അലങ്കാര പക്ഷികളെ വളർത്തുന്നതിനും അലങ്കാര പക്ഷികളെ ബ്രീഡ് ചെയ്യുന്നതിനെല്ലാം ഈ മേഖലയിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അലങ്കാര പക്ഷികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവന തുല്യം
സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളർത്തുന്ന ഒരാണ്. 1000 മുതൽ 100,000 വരെ ചെലവാക്കി പക്ഷികളെ വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ചെറിയ ചെറിയ അശ്രദ്ധ മൂലം അതുങ്ങൾക്ക് വലിയ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അലങ്കാര പക്ഷികളുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.